എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ആൽഫ ടി വി ഒരുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് തൻ്റെ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ അത്ഭുതങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നതും അതിനുശേഷം കർത്താവ് 4000 7 അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്നതുമായ അത്ഭുതങ്ങളെപ്പറ്റി നാം പഠിക്കുകയുണ്ടായി. ഇന്ന് കർത്താവിൻ്റെ മറ്റൊരു വളരെ നിസ്തുല്യമായ അത്ഭുതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളിൽ പോലും കരുതലുള്ള, അതിനുവേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു കർത്താവിനെയാണ് ഈ അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ശ്രദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവർ കഫർനഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവ് ദൈവാലയ നികുതി കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചത്. ഈ വേദഭാഗത്ത് കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ദ്വിദ്രഹ്മപ്പണം ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് കണ്ടെത്തി അങ്ങനെ കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു അത്ഭുതമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ ദൈവാലയ നികുതി, ഇവിടെ പറയുന്ന ഈ ദ്വിദ്രഹ്മപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ദ്വിദ്രഹ്മപ്പണത്തിൻ്റെ തുടക്കം നാം അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത് ആവശ്യമാണ്. 30-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ദ്വിദ്രഹ്മപ്പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ, 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ കാര്യം കാണാനായിട്ട് കഴിയും. 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കും. ഈ പണം ഉദ്ദേശിക്കുന്നത് ആരാണിത് കൊടുക്കേണ്ടത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം വാക്യം, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തരും താൻ തൻ്റെ ജീവനു വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ഈ മാത്രമല്ല, 14-ാം വാക്യത്തിൽ നാം കാണുന്നു, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. ഇത് ന്യായപ്രമാണ പ്രകാരം 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും 1/2 ശേക്കൽ വെള്ളി വീതം നൽകണമായിരുന്നു. ഇത് ഒരു വീണ്ടെടുപ്പ് വിലയാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവരുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇതൊരു വീണ്ടെടുപ്പ് വിലയായിട്ടാണ് ന്യായപ്രമാണ പ്രകാരം ഈ തുക കൊടുക്കേണ്ടത്. മാത്രമല്ല, ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന നിരന്തര ഹോമയാഗം, ധൂപം, എണ്ണ, മാവ് തുടങ്ങിയവയുടെ വഴിപാട്, പുരോഹിതന്മാരുടെ വസ്ത്രം, അവരുടെ ഉപജീവനം, ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ ഇതൊരു ദൈവാലയ നികുതിയായി മാറാനായിട്ട് ഇടയായി. അത് മാത്രമല്ല, ഇതൊരു ആചാരമായി മാറാനായിട്ട് ഇടയായി. എന്നാൽ ഇത് സംബന്ധിച്ച് ആ കാലയളവിൽ വലിയ തർക്കം, ഇത് കൊടുക്കണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വലിയ തർക്കമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് ഈ കാര്യത്തിന്മേൽ കർത്താവ് ഇങ്ങനെ നികുതി നൽകിക്കൊണ്ട് ഒരു മാതൃക കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് ഈ 1/2 ശേക്കൽ? 1/2 ശേക്കൽ എന്ന് പറയുന്നത് 2 ദ്രഹ്മയാണ്. 2 ദ്രഹ്മ എന്ന് പറയുന്നത് ഇത് ഒരാളുടെ 2 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുകയാണ്. ആ ദ്വിദ്രഹ്മ, അതായത് യഹൂദന്മാരുടെ മാത്രം ഒരു നികുതിയാണ്, അവരുടെ ദൈവാലയവുമായി ബന്ധപ്പെട്ട, യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ട ഒരു നികുതിയായിട്ടാണ് ആ കാലയളവിൽ സ്വീകരിച്ചിരുന്നത്. സമാഗമന കൂടാരത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമായിരുന്നതെങ്കിലും പിന്നീട് അത്
ഒരു ദൈവാലയ നികുതിയായി മാറാനായിട്ടിടയായി. ഇതിന് റോമാ സാമ്രാജ്യവുമായി യാതൊരു ബന്ധവുമില്ല. അവർ പിരിക്കുന്ന ചുങ്കവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ ഒരു നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നാം മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കഫർനഹൂമിൽ വെച്ച് പത്രോസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ഈ ദുദ്രമ പണം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. അതിന് പത്രോസ് ഉവ്വ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ കഫർനഹൂമിൽ എത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. കഫർനഹൂമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കർത്താവ് അതിനെ ഒരു സ്വന്തം വീടായിട്ട് അല്ലെങ്കിൽ സ്വന്തം പട്ടണമായിട്ട് കഫർനഹൂമിനെ കണ്ടതായിട്ട് മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല ഈ സമയത്ത് യേശു പത്രോസിൻ്റെ വീട്ടിലാണ് താമസിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പത്രോസിനോട് നിങ്ങളുടെ ഗുരു കരം കൊടുക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. യേശു ദൈവാലയ നികുതി കൊടുക്കുന്നില്ല എന്ന് വന്നാൽ അത് യേശുവിനെ കൊടുക്കാനുള്ള ഒരു കാരണമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും ഇവർ വന്ന് ഇങ്ങനെ പത്രോസിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസ് വേഗത്തിൽ തന്നെ മറുപടി നൽകുകയാണ്, ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. കർത്താവിനോട് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പത്രോസ് ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയായിരിക്കും. കർത്താവിനെ ആ നിലയിൽ അവർ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത പത്രോസിൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടായിരിക്കാം പത്രോസ് അങ്ങനെ മറുപടി പറഞ്ഞത്. എന്നാൽ പത്രോസ് വീട്ടിലെത്തിയ ശേഷം യേശു അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് ആണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കം അല്ലെങ്കിൽ കരം ആരോടാണ് വാങ്ങുന്നത്? പുത്രന്മാരോട് വാങ്ങാറുണ്ടോ അതോ അന്യരോടാണോ വാങ്ങുന്നത്? പത്രോസ് പറഞ്ഞു, അന്യരോട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു രാജാവും തൻ്റെ മക്കളോട് കരം വാങ്ങിക്കാറില്ല. അത് വാങ്ങുന്നത് ആ രാജ്യത്തെ പൗരന്മാരോടാണ് കരം വാങ്ങിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. ദൈവാലയം എന്നുള്ളത് യേശുവിൻ്റെ പിതാവിൻ്റെയാണ്. പിതാവിൻ്റെ ആലയത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിലാണ് വസിക്കുന്നത്. പിതാവിൻ്റെ ആലയം എന്ന നിലയിൽ തന്നെയാണ് കർത്താവ് യെരുശലേം ദൈവാലയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പിതാവിനുള്ളതിൽ, പിതാവിൻ്റേതായ ഒന്നിൽ, അതിനുവേണ്ടി ഒരു നികുതി പുത്രൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരാണ്. കാരണം അവരും ഈ പിതാവിൻ്റെ മക്കൾ തന്നെയാണ്. വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിച്ച, കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 വാക്യം അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ പിതാവിൻ്റെ ആലയത്തിൽ, പിതാവിനുള്ള ഒന്നിൽ മക്കൾ കരം കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കർത്താവ് പറയുന്നു, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരാണ് എങ്കിലും നാം ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് പോവുക. എങ്കിലും ഇടർച്ച വരുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ഒരു സംശയത്തിൻ്റെ ആവശ്യകതയിലേക്ക് കർത്താവ് കാര്യങ്ങളെ കൊണ്ടുപോയില്ല. കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നികുതി കൊടുക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യണം. അത് ഞാൻ തന്നെ ചെയ്തു കൊണ്ടുതരാം. എങ്ങനെ ചെയ്തു തരാം? നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. കർത്താവ് പത്രോസിന് ഒരു ദൗത്യം കൊടുക്കുകയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാർ, അവരിൽ പണം സൂക്ഷിക്കുന്ന ആള് യൂദ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ ഒരു നികുതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിന് വേണമെങ്കിൽ യൂദയോട് പറയാം, യൂദേ നീ ആ പണം എടുത്ത് പത്രോസിന് കൊടുക്കുക, പത്രോസ് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറയാനുള്ള അവസരമുണ്ട്. എന്നാൽ കർത്താവ് ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? നീ പോയി കടലിലേക്ക് പോകണം, ഒരു ചൂണ്ടയിട്ടിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിക്കണം. ആ മീനിൻ്റെ വായിൽ ഒരു ചതുർദ്രമ പണം കാണും. കർത്താവിയുടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്നെ സേവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ താനൊരു അത്ഭുതം പ്രവർത്തിക്കാൻ മനസ്സുള്ളവനാണ് എന്നുള്ളതാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന
എൻ്റെ ബഹുമാന്യ സ്നേഹിതരോട് ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നാം കർത്താവിനെ സേവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും, അത് ഒരു ടാക്സ് കൊടുക്കേണ്ട പണത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും, അതിനുവേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ മനസ്സുള്ള സമ്മതമുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എത്ര അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം! പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ സർവജ്ഞാനവും സർവശക്തിയും വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മീനെ മറ്റാരും കണ്ടില്ലെങ്കിലും ആ ഗലീലക്കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മീനെ കർത്താവ് കണ്ടു. ആ മീനിൻ്റെ വായിൽ കിടക്കുന്ന ഈ ചതുർദ്രഹ്മപ്പണം കർത്താവ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരാരും കണ്ടില്ലെങ്കിലും നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി കാണുന്ന, അറിയുന്ന, തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ സ്നേഹിത, അതാണ് ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും ആശ്വാസകരമായ കാര്യം. പലപ്പോഴും മുമ്പിലുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കി നാം ആശങ്കപ്പെടാറില്ലേ? എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ഭയപ്പെടാറില്ലേ? ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ഭാവി അറിയാവുന്ന കർത്താവ്, അതിനുവേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാവുന്ന ഒരു കർത്താവ്. അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് തക്ക സമയത്ത് കാര്യങ്ങളെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നു. ആ ചൂണ്ടയിടുമ്പോൾ ആദ്യം ഒരു മീനെ കിട്ടുന്നു. ആ മീൻ്റെ വായിൽ കൃത്യമായും ഈ കരം കൊടുക്കാനുള്ള, രണ്ട് പേർക്ക് കരം കൊടുക്കാനുള്ള ചതുർദ്രഹ്മപ്പണം കിട്ടുന്നു. ദ്വിദ്രഹ്മപ്പണമാണ് ഒരാൾക്ക് കരം കൊടുക്കേണ്ടതെങ്കിൽ, രണ്ട് പേർക്ക് കരം കൊടുക്കാനുള്ള ചതുർദ്രഹ്മപ്പണം തന്നെ അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഫർന്നഹൂമിൽ താമസിക്കേണ്ടി വരുമെന്ന്, പത്രോസിൻ്റെ കരം കൂടി കൊടുക്കേണ്ടി വരുമെന്ന് മുന്നമയെ അറിയാവുന്ന ഒരു കർത്താവ്, ആ മനുഷ്യർ ചോദിക്കുന്നതിന് മുമ്പേ ആ മത്സ്യത്തിൻ്റെ വായിൽ ഒരുക്കി വെച്ച ഒരു കർത്താവ്. ആ പത്രോസിന് അവിടം വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ചൂണ്ടയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് തക്ക സമയത്ത് ആ മീനെ അയച്ചു, അതിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മപ്പണവുമായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് കേട്ടോ. സാഹചര്യങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട കാര്യമില്ല. തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതറിഞ്ഞ് പ്രവർത്തിക്കുവാൻ അവൻ മനസ്സുള്ളവനാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കർത്താവ് മറ്റാരോടെങ്കിലും പോയി ചോദിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടില്ല. പത്രോസെ, നീ തന്നെ പോയി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. നീ ഇന്നയാളോട് പോയി കടം ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പോയി ഇന്നയാളോട് ചോദിക്കുക. ഇല്ല, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ക്രമീകരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. തന്നെ സേവിക്കുന്നവരുടെ മുഖം മറ്റൊരിടത്തും താഴ്ത്തിക്കെട്ടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവർ മറ്റാരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്. പ്രിയ സ്നേഹിത, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിത, താങ്കൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണോ? കർത്താവിനെ സേവിക്കുന്ന ഒരാളാണോ? തീർച്ചയായും താങ്കൾക്ക് വേണ്ടി കർത്താവ് എപ്പോഴും ഒരു അത്ഭുതം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ ആ അത്ഭുതത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പത്രോസ് മടികൂടാതെ അനുസരിച്ചു, ചോദ്യം ചെയ്യാതെ അനുസരിച്ചു, ചൂണ്ടയുമായിട്ട് പോയി. പോകുമ്പോൾ എത്തെല്ലാം ചോദ്യങ്ങൾ ഒരുപക്ഷെ പത്രോസിൻ്റെ മനസ്സിൽ കാണും. ഈ ചെറിയൊരു തുകയ്ക്ക് വേണ്ടി എന്തിനാണ് എന്നെ ഈ ചൂണ്ടയുമായിട്ട് അയക്കുന്നത്? ഒരുപക്ഷെ മീനെ കിട്ടുമായിരിക്കും, എന്നാൽ ആ മീനിൻ്റെ വായിൽ ഈ പണം കാണുമോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കർത്താവ് പറയുന്നത്? പ്രിയമുള്ളവരെ, പുറമേ കാണുമ്പോൾ വിരോധാഭാസം എന്ന് തോന്നുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ ചിന്തകൾ പത്രോസിൻ്റെ മനസ്സിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാതെ പത്രോസ് നേരെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ച് കർത്താവിനെ സമ്പൂർണ്ണമായി അനുസരിച്ചപ്പോൾ അവനും ഒരത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു. അവൻ പിടിച്ച മീൻ്റെ വായിലാണ് ആ ചതുർദ്രഹ്മപ്പണം ഇരുന്നത്. അവനും ഒരത്ഭുതത്തിൻ്റെ ഉപകരണമായി, മുഖാന്തരമായിട്ട് മാറി. മാത്രമോ എന്താ സംഭവിച്ചത്? പത്രോസിൻ്റെ കരം കൂടെ കൊടുക്കുക. കർത്താവ് കരുതുന്നവനാണ്. കർത്താവ് ആവശ്യങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ പ്രിയമുള്ളവർ, തക്ക സമയത്ത് പത്രോസാണ് ആദ്യം പറഞ്ഞത് കർത്താവ് ഈ പണം കൊടുക്കുമെന്ന്, കർത്താവ് ഈ തുക നൽകുമെന്ന് പറഞ്ഞ പത്രോസിനെ മറ്റുള്ളവരുടെ മുമ്പ് മാനിക്കുന്ന കർത്താവാണ്. കർത്താവ് പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ആരാ ഈ പണം കൊണ്ട് കൊടുക്കുന്നതെന്നറിയാമോ? ദൈവാലയ നികുതി അടയ്ക്കുന്നതെന്നറിയാമോ? ഈ ദ്വിദ്രഹ്മപ്പണം രണ്ടു പേർക്കും വേണ്ടി അടയ്ക്കുന്നത് ആരാണെന്നറിയാമോ? അത് പത്രോസ് തന്നെയാണ്. ഓ,
മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ പത്രോസിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് മാനം നൽകി ആദരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്? അതിനുവേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവന് ചെറിയ കാര്യത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. ഒരു ചതുർദ്രഹ്മ പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. നാല് പേരുടെ ഒരു ദിവസത്തെ വരുമാനം അടങ്ങുന്ന ഒരു തുകയാണ് ഈ ചതുർദ്രഹ്മ പണം എന്ന് പറയുന്നത്. രണ്ട് പേരുടെ കരമാണത്. ഇങ്ങനെ നാല് പേരുടെ ഒരു ദിവസവേതന കൂലി വരുന്ന ഒരു തുകയ്ക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ ആവശ്യങ്ങളും അവനറിയാം, ഓരോ ഭാരങ്ങളും അറിയാം, ഓരോ പ്രശ്നങ്ങളും അവനറിയാം. അതിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ അവന് മനസ്സുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? വിശ്വാസത്താൽ അവൻ പറയുന്നത് അനുസരിക്കുക, ആമേൻ പറയുക, മറ്റുള്ളവരുടെ മധ്യത്തിൽ അവനെ ഉയർത്തി കാണിക്കുക. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണെങ്കിൽ തക്ക സമയത്ത് കർത്താവ് ആ കാര്യം പ്രവർത്തിക്കും. കർത്താവ് മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയും വരുത്താനായിട്ട് ആഗ്രഹിച്ചില്ല. കർത്താവ് നികുതിയുടെ കാര്യത്തിൽ എപ്പോഴും ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. കർത്താവ് കൈസർക്ക് നികുതി കൊടുക്കുന്ന വിഹിതമാണോ എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി കൈസർക്കുള്ളത് കൈസർക്ക് എന്നാണ്. പ്രിയമുള്ളവരെ, അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു നിലപാടെടുത്ത് കർത്താവ് മുന്നോട്ട് പോയി. ഒരു ഇടർച്ചയും ആർക്കും വരുത്താനായിട്ട് ആഗ്രഹിച്ചില്ല. ഒരു നികുതി ഇളവും കർത്താവ് ആവശ്യപ്പെട്ടില്ല. കർത്താവ് അതിനുവേണ്ടി ഒരു അത്ഭുതത്തെ ക്രമീകരിച്ചു. ഇന്നും കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമായി ജീവിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ ഇടപെടുവാൻ അവന് മനസ്സാണ്. അതിനുവേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ അവന് സമ്മതമാണ്. എന്നാൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താ? ഈ അത്ഭുതത്തിന് വേണ്ടി അവനെ സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവെ, നിനക്കിന്നും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. എൻ്റെ ചെറിയ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, വലിയ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, നീ ഇന്നും വിശ്വസ്തനാണ്. കർത്താവെ, എന്നെ നിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അന്ന് ആ ഗലീലക്കടലിൻ്റെ ആഴങ്ങളിൽ ഒരു മത്സ്യത്തെ ഒരുക്കി വെച്ച കർത്താവ് നമുക്ക് വേണ്ടിയും ഒരത്ഭുതം പ്രവർത്തിക്കാം. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതം കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടുത്തെ അത്ഭുതം കാണാൻ കഴിയും. അത്ഭുതങ്ങളുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവനെ സേവിച്ച്, അവനെ സ്നേഹിച്ച്, അവൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.